ജെൻഡർ ഇക്വാലിറ്റി എക്കാലത്തും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം, എന്നാൽ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ടിയും വരുന്ന ഒരു വിഷയമാണ് ജെൻഡർ ഇക്വാലിറ്റി അഥവാ ലിംഗസമത്വം. ലിംഗസമത്വത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത്തരം ഒരു അസമത്വം നിലവിൽ വന്നത് എങ്ങനെയാണെന്നതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. മനുഷ്യർ വളരെ പ്രകൃതമായ ജീവിതം നയിച്ചിരുന്ന ഒരു കാലത്ത് സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ അധ്വാനിക്കുകയും ഒരേപോലെ തുല്യതയാർന്ന ജീവിതം നയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം മനുഷ്യ കൃഷിരീതികൾ ആരംഭിച്ചതിനു ശേഷം, ഒരു പ്രത്യേക സ്ഥലത്ത് താമസം തുടങ്ങിയതിനു ശേഷം, കുടുംബമായി ജീവിതം ആരംഭിക്കാൻ തുടങ്ങിയപ്പോഴാണ് പുരുഷന്മാർ പുറത്തുപോയി അധ്വാനിക്കുന്നവരും സ്ത്രീകൾ വീട്ടിലെ മറ്റു കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവരും ആയിത്തീരുകയും, താരതമ്യേനെ അധ്വാനത്തിന്റെ ഫലം കൂടുതൽ കിട്ടുന്ന പുരുഷന്മാർ കുടുംബത്തിന്റെ നേതൃത്വ സ്ഥാനത്ത് ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു വന്നത്. പിന്നീട് അത് എല്ലാ മേഖലകളിലേക്കും കടക്കുകയും സമൂഹത്തിൽ പുരുഷ മേധാവിത്വത്തിൽ കടന്നു വരികയും ചെയ്തത്. സ്ത്രീ പുരുഷ സമത്വത്തിനുള്ള ചർച്ചയും ആരംഭിച്ചിട്ട് ഏതാണ്ട് അതേ കാലയളവ് തന്നെ ആയിട്ടുണ്ട്. പലപ്പോഴും സ്ത്രീ പുരുഷ അസമത്വം നമ്മൾ തിരിച്ചറിയുന്നേ ഇല്ല എന്നുള്ളതാണ് വസ്തുത. പല കാലഘട്ടങ്ങളിൽ വായ്മൊഴിയായും വരമൊഴിയായും കേട്ടു പഠിച്ച സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ വേദവാക്യങ്ങളായി എടുത്തുകൊണ്ട് പലരും സ്ത്രീ വിരുദ്ധതയുടെ വക്താക്കൾ ആകുന്നു. എന്തായാലും ഒരു സമൂഹത്തിൽ സ്ത്രീ പുരുഷ സമത്വം സാധ്യമാക്കണമെങ്കിൽ അത് ഓരോ കുടുംബങ്ങളിൽ നിന്ന് തന്നെ ആരംഭിക്കേണ്ടതുണ്ട്. ഓരോ കുടുംബവും ഒരു സമൂഹമാകുന്നു എന്ന് നമ്മൾ പറഞ്ഞു കേട്ടതുപോലെ, സമത്വത്തിന്റെ ചെരുപ്പ് വീടിന് പുറത്ത് അഴിച്ചുവെച്ച് ഉള്ളിലേക്ക് കയറിപ്പോകുന്ന അവസ്ഥ മാറ്റിവെച്ചേ മതിയാകും. ഓരോരുത്തരും പരസ്പരം മാതൃകകൾ ആകണം. കൈപുണ്യത്തിന്റെയും ത്യാഗത്തിന്റെയും കണക്കിൽ ദൈവികത്വം നൽകി സ്വന്തം സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും ഹനിക്കപ്പെടുന്ന ഓരോ സ്ത്രീകളും തിരിച്ചറിഞ്ഞ് മതിയാകും. വിദ്യാഭ്യാസം എന്നതുകൊണ്ട് മാത്രം ഒരു സ്ത്രീ സ്വന്തം അവകാശാധികാരങ്ങൾ തിരിച്ചറിയണം എന്നില്ല. ഇന്ന് സ്ത്രീധന പ്രശ്നങ്ങൾ മൂലം ആത്മഹത്യ ചെയ്യുന്ന ഭൂരിഭാഗം പെൺകുട്ടികളും അഭ്യസ്ത വിദ്യരാണ് എന്നുള്ളതാണ് സത്യം. ചെറുപ്പം മുതലേ ഉറക്കെ ചിരിക്കുന്നതിനും എതിർവാക്കു പറയുന്നതിനും വിലക്കേൽക്കപ്പെടുന്നവരാണ് പെൺകുട്ടികൾ. മറ്റൊരു വീട്ടിലേക്ക് സ്വർണത്തിനും പണത്തിനുമൊപ്പം സൗജന്യമായി ഒന്നായി സ്വന്തം രക്ഷിതാക്കൾ തന്നെ കണക്കാക്കി വളർത്തുന്ന ഒരു പെൺകുട്ടി താൻ ഒരു മനുഷ്യനാണെന്നാണ് ആദ്യം മനസ്സിലാക്കിയാൽ നല്ലത്. പിന്നെയല്ലേ അവകാശങ്ങളും അധികാരങ്ങളും. ഈ കാലമൊക്കെ കുറെ കഴിഞ്ഞില്ലേ എന്നാവും ഇപ്പോ നമ്മൾ പലരും കരുതുന്നത്. അതെ, കഴിഞ്ഞുവെന്ന് തന്നെയാണ് നാം കരുതിയത്. പക്ഷേ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാകും ആ കാലം ഇനിയും മാറാനുണ്ടെന്ന്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി ജനറൽ ബജറ്റ് നടത്തിയ സംസ്ഥാനമാണ്, ആർത്തവാവധി അനുവദിച്ച സംസ്ഥാനമാണ്. സ്ത്രീകളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വളരെയധികം പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തി വരുന്നുണ്ട്. ഈയിടെയായി പുറത്തിറങ്ങിയ ഒരു ടെക്സ്റ്റ് ബുക്ക് വളരെ ഏറെ ആളുകൾ ഏറ്റെടുത്ത ഒന്നായിരുന്നു. അതിലിങ്ങനെയായിരുന്നു ടെക്സ്റ്റ് ബുക്കിലുള്ള പേജുകൾ ഉണ്ടായിരുന്നത്. ഒന്നിൽ അച്ഛനും അമ്മയും ചേച്ചിയും അനിയനും എല്ലാവരും ഒരുമിച്ചായിരുന്നു വീട്ടിലെ പണികൾ ചെയ്തുകൊണ്ടിരുന്നത്. അച്ഛൻ തേങ്ങ ചിരകുകയും അമ്മ പാചകം ചെയ്യുകയും കുട്ടികൾ സഹായിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഒരു ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ബുക്കിൽ അച്ഛൻ മകൾക്കായി പലഹാരം ഉണ്ടാക്കുന്നതായി ചെയ്തിട്ടുണ്ട്. അതിലൂടെ പാചകവും വീട്ടുജോലികളും ഒരിക്കലും സ്ത്രീകളുടെ മാത്രമല്ല, അതിൽ പുരുഷന്മാരും എല്ലാവരും തന്നെ പങ്കാളികളാകണം എന്ന് പറയുന്നുണ്ട്. ജെൻഡർ ഇക്വാലിറ്റി എന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യവും അവകാശവുമാണ്. നമ്മുടെ ഇന്ത്യൻ നിയമങ്ങളിൽ തന്നെ പലതും സ്ത്രീക്കും പുരുഷനും വേർപെട്ടുകൊണ്ടാണ് ഉണ്ടായിരുന്നത്. ചില നിയമങ്ങൾ ഏകപക്ഷീയമായി സ്ത്രീകളെ പിന്തുണയ്ക്കുന്നവയാണ്. ഈ സമൂഹത്തിൽ പല സ്ത്രീകളും അത് മോശമായി അതിനെ മുതലെടുക്കുന്നുണ്ട്. പല പുരുഷന്മാരും തൻ്റെതല്ലാതായ കാരണത്തോടെ ജയിലാവുന്നത് നമ്മൾ കാണാറുണ്ട്. ഇക്കാര്യത്തിലുള്ള സത്യാവസ്ഥ അറിഞ്ഞുകൊണ്ട് മാത്രമേ ഏതൊരു പുരുഷനെയോ സ്ത്രീയെ കുറ്റക്കാരൻ ആക്കാൻ പാടുള്ളൂ. അത്തരത്തിൽ ഒരു ലിംഗസമത്വം സാധ്യമാക്കാൻ നമ്മൾ വിദ്യാഭ്യാസവും തൊഴിലും മുഴുവൻ ആളുകളിലും എത്തിച്ച് മതിയാകും. ജോലിയിലെ കൂലിയിലെ വേർതിരിവ് ശക്തമായി എതിർത്തേ പറ്റൂ. സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്കും സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് നേരെ ഇന്ന് ഒരു വിഭാഗം നടത്തുന്ന അസഭ്യ പ്രയോഗങ്ങൾക്കും
നേരെ നമ്മൾ എതിർപ്പുകൾ ഉയർത്തിയേ മതിയാകൂ. ലിംഗസമത്വം ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങളിൽ പുരുഷന്മാരുടെ ഇടപെടലുകൾ നമ്മൾ പ്രോത്സാഹിപ്പിച്ചേ മതിയാകൂ. സ്ത്രീ പുരുഷ സഹകരണത്തിലൂടെ ഒരു മികച്ച സമത്വ ലോകം എന്നുള്ളതാകണം നമ്മുടെ ലക്ഷ്യം. ലിംഗസമത്വമുള്ള ഒരു സമൂഹം ഉണ്ടാകും വരെ നമുക്ക് പൊരുതാം. നമ്മുടെ മുദ്രാവാക്യമായി ജെൻഡർ ഇക്വാലിറ്റി നമുക്ക് മാറ്റിയെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സെമിനാർ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.